ഞാൻ എസ് എഫ് ഐയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടല്ല ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. കാരണം എൻ്റെ ഡാഡി സി ഐ ടുവിൻ്റെ നേതാവായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായി വളർന്നൊരു വ്യക്തിയാണ്. പക്ഷെ സ്കൂളിലൊന്നും എസ് എഫ് ഐ ഉണ്ടാകാത്ത ഒരു കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ സജീവമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകയാകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എപ്പോഴായാലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് പിന്നെ മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ എസ് എഫ് ഐയിൽ വന്നത്. അവിടെ യൂണിറ്റ് കമ്മിറ്റിയിൽ അവിടെ ഇലക്ഷൻ മത്സരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയായി രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്നു. ശരിക്കും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നതും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാനൊക്കെയുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് എന്ന് പറയാം. കാരണം ഡാഡിയുടെയൊക്കെ ചെറുപ്പത്തിലെ മുതൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ എല്ലാ തരത്തിലും ഒരു ഇടതുപക്ഷ ചിന്താഗതിയോട് കൂടി തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. ചെറുപ്പത്തിലെ തന്നെ പിന്നെ ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഇലക്ഷൻ പ്രക്രിയയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വലിയ തരത്തിലുള്ള ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾക്ക്. കാരണം അതിനൊക്കെ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പോസ്റ്ററൊക്കെ എഴുതുന്ന ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പം അങ്ങനെ പണ്ട് മുതലേ തന്നെ അങ്ങനെ ഒരു ഇത്തരത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എസ് എഫ് ഐയിൽ മഹാരാജ് കോളേജിൽ പഠിക്കാൻ ചേർന്നു. അപ്പോഴാണ് എസ് എഫ് ഐയിൽ വരുന്നത്. അവിടെ ഇലക്ഷന് മത്സരിച്ചു, ലേഡി റെപ്രസെൻറ്റേറ്റീവായി മത്സരിച്ചുകൊണ്ടാണ് മഹാരാജിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. എസ് എഫ് ഐയുടെ സജീവ അംഗമായി മുഴുവൻ സമയ പ്രവർത്തകയായി മഹാരാജിൽ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. അതിനെ തുടർന്ന് ഏരിയ പ്രസിഡൻ്റായി പിന്നീട് എറണാകുളം നഗരത്തിലെ. പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. എം ഫിൽ പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റായി. പിന്നെ ഏഡ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി രണ്ട് വർഷം രണ്ട് ടേം പ്രവർത്തിച്ചു. തുടർന്ന് ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായതിനു ശേഷമാണ് സംസ്ഥാന പ്രസിഡൻ്റായത്. ഇപ്പോൾ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റും കൂടിയായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു ഘട്ടത്തിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പുരുഷ മേധാവിത്വ പ്രവണതകൾ ഈ സംഘടനയിൽ നിന്നും തോന്നിയിട്ടില്ല. എപ്പോഴിപ്പോൾ സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആയാൽ തന്നെയും എപ്പോഴും ഞങ്ങൾ വരണം, ഞങ്ങളതിലുണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ എസ് എഫ് ഐയിലൊക്കെ വരാനുള്ള മുഖ്യമായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ്. പെൺകുട്ടികളെ ഈ പ്രസ്ഥാനം വളരെ നല്ല നിലയിലാണ് നോക്കിക്കാണുന്നത്. അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പെൺകുട്ടികളെ ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ എസ് എഫ് ഐയിൽ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു പലപ്പോഴും എനിക്ക് ആൺകുട്ടികൾ തന്നെയാണ് ഈ സംഘടനയിൽ പ്രവർത്തനത്തിന് വേണ്ടി പ്രചോദനമായിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും അവരുടെ ഒരു സഹകരണവും സപ്പോർട്ടും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനത്തിനകത്ത് പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഘടന ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാനൊരു നേതൃത്വത്തിലേക്ക് വരുന്നത്. എസ് എഫ് ഐയുടെ പ്രസിഡൻ്റാകുന്ന കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ എനിക്ക് ഞാൻ ഗവേഷണം വരെ എത്തി എന്നുള്ളത് കൊണ്ട് ദീർഘകാലം എനിക്ക് സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 15 വർഷക്കാലമായി ഞാൻ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയാണ്. ഒരു 10 വർഷമായി മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളവരെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് എസ് എഫ് ഐ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അതിൽ നിന്നും ഒരു സന്ദേശം പുറത്തു വരുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് നന്നായി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ ഇതിൻ്റെ ഏത് അറ്റം വരെയും പോകാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണങ്ങളായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സംഘടനാ തലപ്പത്തിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. പക്ഷേ സംഘടന യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻമാരായിട്ട് നിരവധി പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എസ് എഫ് ഐ മാത്രമാണ് പെൺകുട്ടികളെ സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സൺമാരായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ 3 സർവകലാശാല യൂണിയനുകളുടെ ഭാരവാഹികൾ പെൺകുട്ടികളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു അവസര സമത്വം, ജെൻഡർ ഈക്വാളിറ്റിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ ഭരണഘടനയിൽ തന്നെ, പുതുക്കിയ ഭരണഘടനയിൽ തന്നെ അത് പറയുന്നുണ്ട്. ലിംഗ വിവേചനത്തിനെതിരായിട്ടുള്ള എല്ലാവിധ പോരാട്ടങ്ങളും ഞങ്ങൾ ശക്തിപ്പെടുത്തും എന്നുള്ളത് ഭരണഘടനയിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ സംഘടനയിലേക്ക് കൊണ്ടുവരികയാണ്. പെൺകുട്ടികളുടെ പ്രാതിനിധ്യം കമ്മിറ്റികൾ വർദ്ധിപ്പിക്കുന്നു, പെൺകുട്ടികളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയനുകളുടെ ഭാരവാഹി സ്ഥാനങ്ങളിലേക്കും സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ എങ്ങനെ ഈ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നേറാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐയിൽ ഉണ്ട് എന്നുള്ള സന്ദേശമാണ് ഞങ്ങളെയൊക്കെ ഇത് നേതൃത്വത്തിൽ കൊണ്ടുവന്നതിലൂടെ സംഘടന ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ CPM ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം കഴിഞ്ഞ ഡിസംബറിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ വിശാലമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. പഠിക്കുക, പോരാടുക എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പോകുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ആദ്യത്തെ കടമ പഠിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം സാംസ്കാരിക മേഖലയിൽ ഇടപെടാൻ എസ് എഫ് ഐ ശ്രമിക്കുന്നുണ്ട്. ശ്രമം മാത്രമല്ല, സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ. ഈ മേഖലയിൽ കലാകായിക മേഖലയിൽ വിദ്യാർത്ഥികളെ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പെൺകുട്ടികളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഞങ്ങൾ മാതൃകം പോലുള്ള സംഘടനകൾ ക്യാമ്പസുകൾക്കകത്ത് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പെണ്ണെഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുവാനും പെൺകുട്ടികളുടെ തനതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, ഇപ്പോൾ നമുക്കറിയാം വീട് മുതൽ ക്യാമ്പസ് വരെ ഒരു പക്ഷേ പെൺകുട്ടികൾ പിന്നെ പീഡനവും മറ്റും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർക്കും അതിൽ തർക്കമുണ്ടാവില്ല, ഗാർഹിക പീഡനം ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി മുദ്രാവാക്യങ്ങൾ ഇക്കാലയളവിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഭാവിയിലും വിദ്യാർത്ഥികളുടെ അവസര സമത്വത്തിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണത്തിനെതിരെ, അതുപോലെ തന്നെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന വർഗീയ വൽക്കരണത്തിനൊക്കെ എതിരെ ഞങ്ങൾ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അതിനനുസൃതമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുകയൊക്കെ ചെയ്യും. പൊതുവിൽ അങ്ങനെ ആരോടും ശത്രുതാ മനോഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒരു എതിരാളിയായിട്ട് നമ്മൾ ആരെയും എനിക്കങ്ങനെ ഒന്ന് നോക്കിക്കാണാൻ വേണ്ടി ഇതുവരെയെല്ലാം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മാത്രമേ കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു എതിരാളി എന്ന നിലയ്ക്ക് ഇപ്പോൾ പുതുപ്പള്ളി മത്സരത്തിലായാൽ തന്നെ ഞാൻ മത്സരരംഗത്ത് വന്നപ്പോൾ തന്നെ ഒട്ടേറെ തിക്താനുഭവങ്ങളുണ്ടായി. ജയിലിലടക്കം റിമാൻഡ് ചെയ്ത് കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരുപാട് കള്ളക്കേസുകളാണ് എനിക്ക് ഇവരെ ചാർജ് ചെയ്തിട്ടുള്ളത്. ആ കള്ളക്കേസുകളൊക്കെ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ ഒരു 7 ദിവസത്തോളം ജയിലിലടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും അത്തരത്തിലൊരു ശത്രുത മനോഭാവത്തോടുകൂടി നോക്കി കാണുന്നില്ല. പിന്നെ രാഷ്ട്രീയ പ്രവർത്തന രംഗം എന്ന് പറയുന്നത് വളരെ സുഗമമായ രംഗമൊന്നുമല്ല. ചിലപ്പോൾ നമുക്ക് മർദ്ദനങ്ങളേക്കേണ്ടി വരും. നമ്മൾ സമൂഹത്തിന് വേണ്ടി സ്വന്തം ഇതുപോലും താല്പര്യങ്ങൾ പോലും മറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതേതെങ്കിലും ഇപ്പോൾ അധികാരത്തിന് വേണ്ടി അല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം, അതിൽ നമ്മൾ സ്വയം തൽപരരായി ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ ലക്ഷ്യം കാണുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പൊന്നും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ ജയം ഉണ്ടാകും, പരാജയം ഉണ്ടാകും. പക്ഷെ അവരെയൊന്നും അങ്ങനെ ഒരു ശത്രുത മനോഭാവത്തോടുകൂടി ഒരിക്കലും നോക്കി കണ്ടിട്ടില്ല. ഈ സമരങ്ങൾക്കെല്ലാം പോകുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എത്തരത്തിലാണ് ഈ സമരങ്ങളെ നോക്കിക്കണ്ടിരുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2001 മുതൽ പിന്നെ ആ ഗവൺമെൻറ് ഭരിച്ചിരുന്ന 2006 വരെ എല്ലാ വർഷവും ഉജ്ജ്വലങ്ങളായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം അത്രയേറെ വിദ്യാർത്ഥി വിരുദ്ധമായിരുന്നു ആ ഗവൺമെൻറ്. സ്വാശ്രയ മേഖല ഉൾപ്പെടെ ഇങ്ങനെ കച്ചവടവൽക്കരണത്തിന് തുറന്ന് ഇട്ടുകൊടുക്കുന്ന സമീപനം ഉണ്ടാക്കി പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ തകർത്തെറിയുന്ന ഒരു ഗവൺമെൻറ്. അത്തരത്തിലുള്ള നയങ്ങളായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്ക് ഈ മേഖലയിലെ ഞങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരവധി പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 2001 മുതൽ തന്നെ ഒരു പക്ഷേ ഞങ്ങളെല്ലാം പലപ്പോഴും ഇത്തരം മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നിരവധി പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഗ്രനേഡ് ആക്രമണം നടക്കുന്നത് ഏറ്റവും വലിയ പിന്നെ ആ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണമാണ്. പക്ഷെ അതിനു മുമ്പും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2001 മുതൽ ഞങ്ങളിത് അഭിമുഖീകരിക്കുന്നുണ്ട്. 2004 എന്നെ പിന്നെ ഒരു പ്രകടനം നടത്തുമ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 24 ദിവസം ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനു മുൻപും പിന്നെ പോലീസ് കയ്യിൽ അടിച്ചൊടിക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയിലാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും സമരങ്ങളിലിറങ്ങുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രനേഡ് ആക്രമണം ഉണ്ടാകുന്ന ആ സമയത്ത് ഞങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അന്ന് ഞങ്ങളൊരു മീറ്റിംഗ് ചേർന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ പറഞ്ഞു. കാരണം കോടതി പോലും അന്ന് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൗൺസിലിംഗ് ഉപരോധം ഏർപ്പെടുത്തിയാൽ ആ വിദ്യാർത്ഥികളെ തടയണമെന്ന് കോടതി പോലും ഗവൺമെൻറ്റിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി.
അപ്പോൾ ഞങ്ങൾക്കറിയാം ഒരുപക്ഷെ വെടിവെപ്പ് പോലും ഉണ്ടാകാമെന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ട ഭൂമിയിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ലക്ഷ്യമൊന്നേ ഉള്ളൂ, വിദ്യാർത്ഥികളെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ ചിലപ്പോൾ മരണം പോലും സംഭവിച്ചേക്കാം. ഞങ്ങളുടെ അഞ്ചോളം വരുന്ന സഖാക്കൾ കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ഈ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഈ കച്ചവടവൽക്കരണത്തിന് അവധി വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവവികാസങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പാർട്ടിയിലെ ഓരോ നേതാക്കൾ, ഇപ്പോൾ ഞാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കോട്ടയത്ത്. വലിയൊരു അനുഭവമായിരുന്നു അത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ ക്രെഡൻഷ്യൽ ഫോമുണ്ട്. അതിലിങ്ങനെ ജയിലിൽ കിടന്ന ആളുകൾ ഒളിവിൽ താമസിച്ചവരെന്നൊക്കെ വായിക്കുമ്പോൾ 10-14 വർഷം ജയിലിൽ കിടന്ന പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ 30 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ഒട്ടേറെ മാറിയിരിക്കുന്നു നമ്മുടെ ജയിലുകളെല്ലാം. പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിലെല്ലാം ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭക്ഷണ കാര്യത്തിൽ പോലും ഒട്ടേറെ ക്രമീകരണങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അവിടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രചോദനം എന്ന നിലയ്ക്കല്ല, മറിച്ച് നമുക്കതൊരു എന്താ പറയുന്നത്, ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമുക്കത് വലിയൊരു കാര്യമായിട്ടത് തോന്നുന്നില്ല. ഇനിയും ഇത്തരത്തിൽ ചിലപ്പോൾ പലതരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് പോകേണ്ടി വരും എന്നുള്ളതൊക്കെ തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രംഗത്തിറങ്ങുന്നത്. ഇന്ന് നമ്മൾ എത്രയൊക്കെ സമത്വം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിൻ്റെ ഓരോ സ്ഫുരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. പിന്നെ നമ്മുടെ സാമൂഹികമായിട്ട് ഒട്ടേറെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അപവാദ പ്രചരണങ്ങൾ കൊണ്ട് മൂടാം. പലപ്പോഴും ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ പുരുഷന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരും. ഇതെല്ലാം കവർ ചെയ്ത് ധൈര്യമായിട്ട് നമ്മൾ ഈ രംഗത്ത് നിലയുറപ്പിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്ന ഒരു പ്രശ്നം പാർട്ടികളിലെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കുറച്ചുകൂടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പഞ്ചായത്ത് രാജിലെല്ലാം സ്ത്രീ സംവരണം വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ആശ്ചര്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പല ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വീടുകളിലെല്ലാം പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടമ്മമാരൊക്കെ ആയിട്ട് ഇരുന്ന ആളുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുരംഗത്തേക്ക് വന്ന ഏതെങ്കിലുമൊക്കെ നേതൃസ്ഥാനത്തൊക്കെ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പത്രങ്ങളിലൂടെയൊക്കെ പലപ്പോഴും നല്ല ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിലയിരുത്തി വാർത്തകൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ഓരോ അവാർഡിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾ അതിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തുകളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറവ് ഉണ്ട് എന്നുള്ളത് വസ്തു തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോടുകൂടി മാത്രം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാത്രിയൊക്കെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സഞ്ചാര സ്വാതന്ത്ര്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു മുദ്രാവാക്യം, അതായത് വീട് മുതൽ ക്യാമ്പസ് വരെ എന്നുള്ളതാണ്. അതിനർത്ഥം ഈ സാഹചര്യങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ മനോഭാവത്തിലൊക്കെ തന്നെ ഒരു വലിയ മാറ്റം ഈ മേഖലയിൽ വരേണ്ടതായിട്ടുണ്ട്. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും നമുക്കിപ്പോൾ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ ചുരുക്കം ചില സ്ത്രീകൾ പോകുന്നുണ്ടാകും, പക്ഷേ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അങ്ങനെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ല. അത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇതാണ്. അതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് മാറണം. എപ്പോഴും എല്ലാവർക്കും ഏത് മേഖലയിലും ഇറങ്ങിച്ചെല്ലാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഉണ്ടാകണം എന്നുള്ള പക്ഷക്കാരി തന്നെയാണ് ഞാൻ. പഠന കാലയളവിൽ ഞാൻ വിദ്യാർത്ഥി രംഗത്ത് വന്നു. വിദ്യാർത്ഥി ആ SFIയുടെ പ്രസിഡൻ്റ് വരെയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. ഇതുവരെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.
ഇപ്പോൾ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാർട്ടിയുടെ ഒരു മുഴുവൻ സമയം പ്രവർത്തക എന്ന നിലയിലായിരിക്കും. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ മുതൽ തന്നെ എൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു, പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകയായി വരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചു, ഇനി മറ്റ് രംഗങ്ങളിലേക്ക് കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ യുവജനങ്ങൾ കടന്നു പോവുകയാണ്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ. കാരണം ഇന്ന് തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി കണക്ക് തന്നെ എടുത്ത് തട്ടിച്ചു നോക്കിയാൽ കേരളത്തിൽ നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടായി വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ സാക്ഷരതാ മേഖലയിലൊക്കെ എന്ന് പറയുന്ന ഈ കേരളത്തിൽ പോലും സ്ത്രീകളുടെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ കുറവാണെന്നുള്ളതാണ് പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ സംഘടിക്കണം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണം, അതിനുവേണ്ടി ശബ്ദമുയർത്തണം. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് എല്ലാ മേഖലയിലും ഉണ്ടാക്കിയെടുക്കാനും സ്ത്രീകൾക്ക് എവിടെയും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് കടന്നില്ലാവുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളതൊക്കെ കണ്ടെത്തി ഏത് മേഖലയിലാണ് നമുക്ക് കടന്നില്ലാൻ കഴിയുമെന്ന് കണ്ടെത്തി അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ പരിവപ്പെടുത്തിയെടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ എവിടെയും ചെന്നെത്താൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട നിർണായകമായ ഘടകങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി കടന്നു വരണം. അതിന് നമ്മുടെയൊക്കെ കുറച്ചുകൂടി സ്വയം സമർപ്പിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മന്ത്രിസഭ എടുത്ത് പരിശോധിച്ചാലും ഒരു വനിതാ മന്ത്രി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷെ അതൊരു ഏതെങ്കിലും പാർട്ടികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പോരായ്മയായിട്ട് കൂടി നമുക്ക് കാണാൻ കഴിയില്ല. പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും കുറവാണ്. പലപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകളാവുമ്പോൾ അവർക്ക് വീട്ടുജോലി, പിന്നെ മറ്റു തരത്തിൽ ഉള്ള പുറത്തുള്ള ജോലി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ കുറേയൊക്കെ സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്വയം സമർപ്പിതമായി ഈ രംഗത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കണം. കാരണം ഇന്ന് നിയമസഭയിൽ പോലും വളരെ ചുരുങ്ങിയ പ്രാതിനിധ്യമാണ് സ്ത്രീകൾക്കുള്ളത്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ എത്ര സ്ത്രീകൾ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, അതിൻ്റെയും കുറവ് സ്ത്രീകളാണ് ഈ 2006 തിരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ അതിൽ ചുരുങ്ങിയ സ്ത്രീകൾക്ക് മാത്രമേ അഭിപ്രായം പറയാൻ വേണ്ടി കഴിയുന്നുള്ളൂ. കുറച്ചുകൂടി സ്ത്രീകൾ നിയമസഭയിലായാലും മറ്റേത് മേഖലയിലും കടന്നു വരണം. നമുക്കിപ്പോൾ അറിയാം, വനിതാ സംവരണ ബില്ല് പോലും പലപ്പോഴും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ ഉരുണ്ട് കളിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതുവരെ അത് പാസ്സാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അതിനുവേണ്ടി നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, പക്ഷെ നമുക്കത് പാസ്സാക്കി എടുക്കാൻ കഴിയുന്നില്ല. പലതരത്തിൽ ലോബിയിങ് കടന്നു വരികയാണ്. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും പൊതുരംഗത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ കണക്കാക്കണം. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ പ്രത്യാശകരമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഒരു വനിതയെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടിയുള്ള പ്രാതിനിധ്യവും പങ്കാളിത്തവും സ്ത്രീകളുടേതായി വളർന്നു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്.